ഗംഭീര അഭിപ്രായങ്ങളുമായി അറിയിപ്പ്, പിന്നാലെ നൻപകലും, കുഞ്ചാക്കോബൻ, ദിവ്യപ്രഭ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി മഹേഷ് നാരായണൻ ഒരുക്കിയ സിനിമയാണ് അറിയിപ്പ്. അനവധി ചലച്ചിത്രമേളകളിൽ സ്ക്രീൻ ചെയ്ത സിനിമയ്ക്ക് തിരുവനന്തപുരത്ത് നടക്കുന്ന IFFK ആദ്യ സ്ക്രീനിംഗ് ഇന്ന് ടാഗോർ തിയേറ്ററിൽ വെച്ചായിരുന്നു. ഡൽഹിയിലെ ഒരു മെഡിക്കൽ ഗ്ലാസ് ഫാക്ടറിയിൽ ജോലിക്കെത്തിയ മലയാളികളായ ദമ്പതികളാണ് ഹരീഷും രശ്മിയും. വിദേശത്തേക്ക് പോകണമെന്നാണ് ഇരുവരുടെയും ആഗ്രഹം. കോവിഡിനിടയിൽ ഒരു പഴയ വീഡിയോ തൊഴിലാളികൾക്കിടയിൽ പ്രചരിക്കപ്പെടുന്നതോടെ ഇരുവരുടെയും ജോലിയെയും ദാമ്പത്യത്തെയും ഇത് ബാധിച്ചു. കഥയുടെ വീര്യമൊട്ടും കുറയാതെ വളരെ കൃത്യമായി അവതരിപ്പിക്കാൻ മഹേഷിന് കഴിഞ്ഞിരിക്കുന്നു. രശ്മിയായി എത്തിയ ദിവ്യപ്രഭയുടെ കരിയർ ബെസ്റ്റ് പ്രകടനമാണ് അറിയിപ്പിൽ കാണുന്നത്. കുഞ്ചാക്കോ ബോബനും മറ്റു കഥാപാത്രങ്ങളും നന്നായിരുന്നുവെന്നും അറിയിപ്പ് കണ്ട പ്രേക്ഷകർ പറയുന്നു. നല്ല സംഭാഷണങ്ങൾ, ക്രിസ്പായ എഡിറ്റിംഗ്, ദൈർഘ്യം എന്നിവ അറിയിപ്പിനെ കൂടുതൽ മികച്ചതാക്കിയെന്നും മേളയിൽ കണ്ട പ്രേക്ഷകർ പറയുന്നു. December 16 നെറ്റ്ഫ്ലിക്സിലൂടെ അറിയിപ്പ് റിലീസ് ചെയ്യും. അറിയിപ്പിന് ശേഷം IFFK മത്സര വിഭാഗത്തിൽ സ്ക്രീനിംഗ് നടത്തുന്ന രണ്ടാമത്തെ മലയാള സിനിമയാണ് മമ്മൂക്ക ലിജോപ്പിലിശ്ശേരി കോമ്പോയിലെത്തുന്ന നൻപകൽ നേരത്തെ മയക്കം. വളരെ പ്രതീക്ഷയുള്ള സിനിമയാണിത്. ഇതിന്റെ പ്ലോട്ട് എന്താണെന്ന് പറയുന്ന വീഡിയോ ഞങ്ങൾ മുമ്പ് ചെയ്തിരുന്നു. December 12 നൻപകലിന്റെ ആദ്യ സ്ക്രീനിംഗ്. അതേസമയം മമ്മൂക്ക നായകനാകുന്ന ക്രിസ്റ്റഫറിലെ പുതിയ ക്യാരക്ടർ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുകയാണ്. പുതുപുത്തൻ സിനിമാ വാർത്തകൾക്കും മറ്റ് അറിവുകൾക്കുമായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക.